പേടിച്ചു പോയോ? നീയൊക്കെ ഏതാ, എന്താ നിന്റെ ഉദ്ദേശം? അയ്യോ, എങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഞങ്ങളൊന്നും ശത്രുക്കളല്ല ബ്രോ. അല്ലെങ്കിലും പുരുഷന്മാരുടെ കോസ്റ്റ്യൂം ഇതല്ലല്ലോ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാശങ്ങള്, ഇവരൊക്കെ എന്തിനാ എന്റെ പിന്നാലെ ഓടുന്നേ? ഹോ ഭ്രാന്ത്, അതിന് കാരണം ഞങ്ങളല്ല. നോ പറയുന്നിടത്ത് നോ പറയാതെ വന്നോട്ടെ പോന്നോട്ടെ എന്ന് ക്ഷണിച്ചു വരുത്ത ഭ്രാന്താണ്. അപ്പോ ഭ്രാന്തുണ്ടെന്ന് ബോധ്യമുണ്ടല്ലേ? പകുതി രക്ഷപ്പെട്ടു. പൊടിയായും പുകയായും കുപ്പിയായും സൂചിയായും എന്തിനധികം മിഠായിയായും സ്റ്റിക്കറായും വലിച്ചു കേറ്റിയതൊക്കെ ഇറങ്ങിപ്പോവാൻ കുറച്ചു സമയമെടുക്കും. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത്? ആഹാ, അതിപ്പോ അങ്ങനെയായോ? പിന്നെ എങ്ങനെയാണ്? ഒരുമാതിരി അന്യരോട് പറയുന്നത് പോലെ ഞങ്ങളോട് പറയരുത്. നീയൊക്കെ ഏതാണ്? തലയിലെ ഭ്രാന്ത് മരണെങ്കില് ഇത്തിരി നേരം സമാധാനത്തോടെ ഒന്നിരുന്ന് ഓർത്തു നോക്ക്. ഈ കുന്നി ചെരുവിൽ അച്ഛൻ്റെ കൈപിടിച്ച് കൗതുകമൂർന്ന കണ്ണുകളുമായി നീ വന്നിരുന്നത് ഓർമ്മയുണ്ടോ? തലയിൽ നിറയെ ചിത്രങ്ങളും നൂറു നൂറ് വർണ്ണങ്ങളുമായി. ഓഹോ, അപ്പൊ മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ തോന്നുന്നതാണ്. കളിപ്പിക്കല്ലേ, എന്നോട് കളിക്കരുത്, ഞാൻ വെറും പിഴയാ. അത് ബോധ്യമുണ്ട്. ആ പിഴവ് തിരുത്താനാകുമോ എന്ന് നോക്കാനാണ് ഞങ്ങൾ വന്നത്. വേണ്ട, എന്നോട് കളി വേണ്ട. ഈ മഴയത്തും വെയിലത്തും നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരുന്നത്? വകതിരുള്ളത് നിങ്ങൾ പറയണ്ട മാഷേ. നിന്റെ ഉള്ളിലെ ഞങ്ങളെ നീ എന്തേ മറന്നു പോകുന്നു? നോക്കൂ, ഇപ്പോ ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ? നിനക്കിതൊക്കെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? തെളിഞ്ഞ മനസ്സോടെ ഏറ്റവും സന്തോഷത്തോടെ ശാന്തനായിരുന്ന് പ്രകൃതിയെയും പക്ഷികളെയും സുഹൃത്തുക്കളെയും എന്തിനധികം പറയുന്നു? മധുക്കളെയൊക്കെ പുഞ്ചിരിയോടെ സ്വീകരിച്ച ആ നിറഞ്ഞ ചിരിയുള്ള നിന്റെ ബാല്യം, ഇതൊക്കെ എത്ര കണ്ടാലും മതിയാവില്ലെന്ന് ഓരോ കാഴ്ചയിലും മനസ്സിൽ ആവേശത്തോടെ പകർത്തിയെടുത്ത ആ കൊച്ചു ചിത്രകാരനെ നീ ഓർക്കുന്നുണ്ടോ? Ha ha ha.
നിങ്ങളെ ആരാ? സൂക്ഷിച്ചു നോക്ക്, കുടിച്ചതിന്റെയും രുചിച്ചതിന്റെയും സൂചി മുനയിലൂടെ തുളച്ചു കയറിയ എല്ലാ മാലിന്യങ്ങളും നീക്കി തുറന്ന കണ്ണുകളിലൂടെ ഒന്ന് നോക്കൂ. നീയോ സൂക്ഷിച്ചു നോക്കൂ. അമ്മ, അമ്മ, എന്തൊക്കെ നീ നന്നായി കാണാൻ ഏത് വേഷം കെട്ടാനും തയ്യാറാണ്, ഏത് കോമാളി വേഷം കെട്ടാനും തയ്യാറാണ്. നഷ്ടപ്പെട്ടതിൽ നിന്നും നിന്നെ വീണ്ടെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ, ഈ ചിത്രങ്ങളൊക്കെ നീ വരച്ചതാണ്. നീ പെട്ടുപോയ ചതിക്കുഴിയിൽ നിന്നും നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കളിയായും കാര്യമായും നമ്മളെക്കാളേറെ അവരെ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരൊക്കെ കോമാളികളല്ല, നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കോമാളി വേഷം കെട്ടുകയാണ്. പറ, ഇനി ഏത് വഴിയാണ് ഞങ്ങൾ പോകേണ്ടത്? ഞങ്ങൾ മരിച്ചോടിയണോ? നീ നന്നാക അനുരാജ്, കണ്ണുകൾ തുറക്കൂ. എന്ത് തോന്നുന്നു? ഏറ്റവും ഊർജസ്വലനായി നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരാളായിട്ട് അനുരാജിനെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവും അല്ലേ? പെട്ടുപോയ ലഹരിയുടെ ചതിക്കുഴികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം. മാറാനുള്ള, തിരിച്ചു വരാനുള്ള നിന്റെ മനസ്സിൻ്റെ തീരുമാനമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ചികിത്സാവേളയിൽ നീ ഇവിടെ വച്ച് വരച്ച ചിത്രത്തിൻ്റെ അനാച്ഛാദനമാണ് ഇന്ന് നഗരസഭയിൽ നടക്കുന്നത്. ലഹരിയിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയ ശേഷം അനുരാജ് ആദ്യമായി വരച്ച ചിത്രത്തിൻ്റെ അനാച്ഛാദനം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥിയാണ് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. രാജ്യാന്തര പ്രശസ്തി നേടിയ യുവ ചിത്രകാരൻ, നമ്മുടെ നാടിൻ്റെ പ്രശസ്ത ചിത്രകാരൻ ശ്രീ അനുരാജ് പി വി ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വരച്ച് നഗരസഭയ്ക്ക് സമ്മാനിച്ച ചിത്രം അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം ലഹരി വിരുദ്ധ സന്ദേശം നൽകി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ആദരണീയരായ നഗരസഭ ഭരണകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല. മനസ്സറിഞ്ഞ ഏകാഗ്രതയോടുകൂടി ചിത്രം വരയ്ക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ലഹരിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് സ്വയം ഇല്ലാതാവാൻ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. അവരാണ് എന്നെ രണ്ടാം ജന്മത്തിലേക്ക് രക്ഷിച്ചെടുത്തത്. ലഹരിയിൽ നിന്നും ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാൻ ശ്രമിച്ച ജീവിതത്തിലെ ഞാൻ വരച്ച ചിത്രമാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതൊരു മികച്ച ചിത്രമായി നിങ്ങൾക്ക് തോന്നില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ വരച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു വരയായി ഞാനിതിനെ കാണുന്നു. ലഹരിയിൽ നിന്നും ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചത് എൻ്റെ ചിത്രങ്ങളാണ്. എന്നെ പരിഹസിക്കാനും തിരുത്താനും മുന്നോട്ട് വരാനും
എനിക്ക് തുണയായിട്ടുള്ള എൻ്റെ ഈ ചിത്രങ്ങളെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞ ഡി അഡിക്ഷൻ സെൻ്ററിലെ ഡോക്ടർ പ്രസാദ് സാറിനോടും എനിക്ക് തീർത്താൽ തീരാത്ത നന്ദി പറയാനുണ്ട്. ലഹരിക്കടിമപ്പെട്ട കാലത്ത് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത പാദങ്ങൾക്കെല്ലാം ഹൃദയപരമാർത്ഥത്തോടുകൂടി നെഞ്ചിൽ തട്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ലഹരിയല്ല ജീവിതം, തിരിച്ച് ജീവിതമാണ് ഏറ്റവും വലിയ ലഹരിയെന്ന് ഉറച്ച ശബ്ദത്തിൽ എനിക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.